പപ്പായ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളൊരു സൂപ്പർ കറി തയ്യാറാക്കി എടുക്കാം കേട്ടോ. പപ്പായൊക്കെ മുറിച്ചെടുക്കാം. കറി തയ്യാറാക്കാം. അപ്പൊ ഒരു മുക്കാ കിലോ കഷ്ണം ഉണ്ട് കേട്ടോ. രണ്ട് ചെറിയ പപ്പായയാണ്. നമുക്കതിലേക്ക് ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കത് ഒരു 4 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് എരിവ് ഒരു 4 സ്പൂൺ, തേങ്ങ പിന്നെ 3 പച്ചമുളക്, അതൊക്കെ എരിവിനനുസരിച്ച്, പിന്നെ ചെറിയ സ്പൂണിൽ ജീരകം 1/2 ടീസ്പൂൺ, പിന്നെ നമ്മൾ ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, 2 സ്പൂൺ തൈര്. അപ്പൊ നമുക്കിതിന് ഒരു ചെറിയ ഒരു മധുരത്തിന് വേണ്ടി നേന്ത്രപ്പഴമാണ് കേട്ടോ, അതിൻ്റെ ഒരു കഷ്ണം ഇതുകൂടി ചേർത്ത് നമ്മൾ കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് തക്കാളിയും തൈരും ഒഴിവാക്കി ഈ ചേരുവകളെല്ലാം ചേർത്ത് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. കഷ്ണം ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കതിലേക്ക് നമ്മുടെ അരവ് ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് വെള്ളം ഈ കറിക്ക് നല്ലതല്ല കേട്ടോ. 1 സ്പൂൺ വെള്ളം കൂടെ. നമ്മൾ പഴം ചേർത്ത് അരച്ചതുകൊണ്ട് നന്നായി ഒരു 2 മിനിറ്റ് സമയം ഒന്ന് വെന്ത് വരണം. നമ്മുടെ കറി പാകമായി വന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 തക്കാളി, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. കറി വാങ്ങാം. നമുക്കൊന്ന് വറുത്തിടാം. 1 സ്പൂൺ വെളിച്ചെണ്ണ. അപ്പൊ കറിയുടെ തള ഒന്ന് നിന്ന് വന്നാൽ, മൺപാത്രം ആയതുകൊണ്ട് 1 മിനിറ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കില്ല. അപ്പൊ ആ തളയൊന്ന് നിന്ന് വരുന്നതോടുകൂടി നമ്മൾ 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ. പുളിക്കനുസരിച്ച് തൈര്
പുളി കൂടുതൽ അധികം പുളി നല്ലതല്ല. എല്ലാവരും വെച്ച് നോക്കൂ കേട്ടോ. ഓക്കേ.